ഹൈ ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അനദർ വെറൈറ്റി വീഡിയോ ട്രിപ്പ് വിത്ത് ഷിനിൽ. ഗൈസ, പൊതുവെ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് സംരംഭത്തിൻ്റെ മറ്റൊരു വീഡിയോയുമായിട്ടാണ്. നമ്മളിപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സംരംഭത്തിനെ കുറിച്ചിട്ടുള്ള വിവിധ വീഡിയോസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സംരംഭകരെ പോയി കാണുക, സംരംഭകർ എങ്ങനെയാണ് അവരുടെ സംരംഭം ചെയ്തുകൊണ്ടിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത്. ഇത് മറ്റുള്ള പുതിയതായിട്ട് വരുന്ന സംരംഭകർക്കും പ്രയോജനപ്പെടട്ടെ, അല്ലെങ്കിൽ അവർക്കും ഒരു ഉത്തേജകമായിട്ട് മാറട്ടെ എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നലെ ഞാൻ ശരിക്കും പത്രം വായിക്കുന്ന സമയത്ത് എൻ്റെ കണ്ണിൽപ്പെട്ട ഒരു ഇൻഫർമേഷൻ, ഒരു പീസ് ഓഫ് ഇൻഫർമേഷനാണ് ഞാനിവിടെ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. എനിക്കുള്ള 2022 സർക്കാർ പുറപ്പെടുവിച്ച ഒരു വിജ്ഞാപനം, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ് ഇന്നലത്തെ പത്രത്തിലുണ്ടായത്. ഇത് ദേശാഭിമാനി പത്രത്തിലായിരുന്നു. 2024 February 21 ബുധനാഴ്ചയാണ് ഞാൻ ഈ ഒരു ഇൻഫർമേഷൻ കണ്ടത്. പാഴായി കിടക്കുന്ന ഭൂമി ഉപയോഗപ്പെടുത്തി വരുമാനമുണ്ടാക്കാം. സംരംഭകർക്ക് സർക്കാർ വ്യവസായ എസ്റ്റേറ്റുകളിൽ ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും സ്വകാര്യ സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറികളിലും ലഭ്യമാക്കിക്കൊണ്ടുള്ള ഒരു വിജ്ഞാപനമാണിത്. അതായത് 5 ഏക്കറിൽ സ്വകാര്യ ഡിസൈൻ ഫാക്ടറി തുടങ്ങാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി എന്താണ് ഡിസൈൻ ഫാക്ടറി എന്നുള്ളതും അതുപോലെ തന്നെ ഇന്നത്തെ സംരംഭത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് തുടർന്ന് കാണാം. ഓക്കെ, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മിക്ക വീഡിയോസും ഏതെങ്കിലും ഒരു സംരംഭത്തെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. പലപ്പോഴും ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് സംരംഭം എന്നത്. കണക്കെടുത്ത് നോക്കിയാൽ ഓരോ വർഷവും അനേകം സംരംഭങ്ങളാണ് കേരളത്തിൽ പൊട്ടിമുളച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ എത്രയെണ്ണം വിജയിക്കുന്നുണ്ട് എന്നുള്ളത് വളരെയധികം ആകാംക്ഷയോടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കേരളം ഒരു സംരംഭക സൗഹാർദ്ദ സംസ്ഥാനമാണ് എന്നാണ് നമ്മുടെ കേരള സർക്കാർ അവകാശപ്പെടുന്നത്. സംരംഭകത്വ വികസന, അല്ലെങ്കിൽ സംരംഭകത്വ വർഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളും തുടർ നടപടികളും എല്ലാം തന്നെ സംസ്ഥാനത്ത് അനേകം സംരംഭങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ സംരംഭങ്ങളെ വിജയിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് തെളിവാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് സംരംഭങ്ങൾ വളരെയധികം വ്യാപിച്ചു കിടക്കുന്ന പട്ടണ പ്രദേശങ്ങൾക്ക് പുറമെ ഗ്രാമീണ മേഖലകളെ കൂടി സംരംഭക സൗഹാർദ്ദ ആവാസ വ്യവസ്ഥ ആക്കിയെടുക്കുന്നതിന് സംസ്ഥാന സർക്കാരുകൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരു സംരംഭം തുടങ്ങുന്നതിനാവശ്യമായ ലൈസൻസുകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഏകജാലക സംവിധാനം സർക്കാരുകൾ ഏർപ്പാടാക്കിയത്. അതോടൊപ്പം തന്നെ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും സംരംഭങ്ങൾ വിജയിപ്പിക്കുന്നതിനും ആ സംരംഭകനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ധനസഹായങ്ങൾ നൽകാനായിട്ട് ഇന്ന് അനേകം ഡിപ്പാർട്ട്മെൻറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് കേരളത്തിലുടനീളം വീട്ടമ്മമാരും വിദ്യാർത്ഥികളും അതുപോലെ തന്നെ യുവാക്കളും തന്നെ പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനായിട്ടുള്ള ആഗ്രഹവുമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. ഇത്തരത്തിൽ പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള കെട്ടിടങ്ങളും വേണ്ടിവരും. അതുകൊണ്ട് തന്നെയാണ് 2022 സംസ്ഥാന സർക്കാർ പുതിയൊരു സ്വകാര്യ സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ കോൺസെപ്റ്റ് മുന്നോട്ട് വെച്ചത്. 10 ഏക്കർ ഭൂമിയുള്ളവർക്ക് സ്വകാര്യ വ്യവസായ പാർക്ക് അനുവദിക്കും എന്നുള്ള പ്രഖ്യാപനത്തോടു കൂടി തന്നെയാണ് അത്രയും ഭൂമി ഇല്ലാത്തവർക്കും ഒരു സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറി കൂടി അനുവദിക്കാമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. അതായത് തികച്ചും നോക്കിക്കഴിഞ്ഞാൽ തരിശു ഭൂമികൾക്ക് പോലും നല്ലൊരു പ്രതിഫലം കിട്ടുന്ന ഒരു കാലത്തേക്കാണ് നമ്മുടെ കേരളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വ്യവസായ സംരംഭങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളോടും കൂടിയ ഒരു കെട്ടിടമാണ് സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു വളപ്പിനുള്ളിൽ തന്നെ വിവിധ വ്യവസായങ്ങൾക്ക് ഒരേ സമയം പ്രവർത്തിക്കാൻ കഴിയുന്ന വിധത്തിലായിരിക്കും ഇത്തരത്തിലുള്ള സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറികൾ നിർമ്മിക്കുക. ഉപയോഗശൂന്യമായി കിടക്കുന്ന ഭൂമികൾ ഇത്തരത്തിൽ സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറികൾ നിർമ്മിക്കുന്നതിലൂടെ ആ ഭൂമിയുടെ ഉടമകൾക്ക് നല്ലൊരു വരുമാന മാർഗം കൂടി ലഭിക്കുന്നു എന്നതുകൊണ്ടും ഈ ഒരു പദ്ധതി വളരെയധികം ശ്രദ്ധയാകർഷിച്ചു വരുന്നു. പുതിയ വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അടിസ്ഥാന സൗകര്യം ലഭിക്കുന്നതിലൂടെ സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ളൊരു വളർച്ച ഇതിൽ നിന്ന് ലഭിക്കുന്നു എന്നുള്ളതും ഈ ഒരു പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറി ഒരുക്കുന്നവർക്ക് ആവശ്യമെങ്കിൽ ഇവിടെ
സ്വന്തം സംരംഭം ആരംഭിക്കുകയുമാകാം. മറ്റു സംരംഭകർക്ക് ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും തന്നെ സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറിയിൽ ആരംഭിക്കുന്ന സംരംഭകർക്കും ലഭിക്കും. സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറികൾ ആരംഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ തികച്ചും ലളിതമാണ്. വാണിജ്യ വ്യവസായ ഡയറക്ടറേറ്റിനാണ് അപേക്ഷ നൽകേണ്ടത്. 5 ഏക്കർ സ്ഥലം സ്വന്തമായോ 30 വർഷത്തിൽ കുറയാത്ത ലീസിനോ കൈവശമുള്ള വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും സ്വന്തമായി സ്വകാര്യ ലിമിറ്റഡ് കമ്പനി ആരംഭിച്ചോ മറ്റ് ഡെവലപ്പർ കമ്പനികളുമായി സഹകരിച്ചോ സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറികൾ തുടങ്ങാൻ സാധിക്കും. സ്വകാര്യ ലിമിറ്റഡ് കമ്പനികൾ, സഹകരണ സ്ഥാപനങ്ങൾ, ചാരിറ്റബിൾ സൊസൈറ്റികൾ, MSME കൺസോർഷ്യങ്ങൾ, പബ്ലിക് ലിമിറ്റഡ് കമ്പനികൾ എന്നിവയ്ക്കും സ്വകാര്യ സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറികൾ ആരംഭിക്കാം. അനുമതി ലഭിച്ച് 2 വർഷത്തിനുള്ളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി പ്രവർത്തനം തുടങ്ങിയിരിക്കണം. സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറികളിലൂടെ സ്വകാര്യ മേഖലയിൽ വ്യവസായ സംരംഭങ്ങൾക്ക് അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നവർക്ക് 1 ഏക്കറിന് 30 ലക്ഷം രൂപ വീതം സംസ്ഥാന സർക്കാർ ധനസഹായം ലഭ്യമാക്കും. സംരംഭങ്ങൾക്കുള്ള പൊതു അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് ചെലവഴിച്ച തുകയ്ക്ക് ആനുപാതികമായിട്ടാണ് ഈ ഗ്രാൻഡ് അതിൻ്റെ ഉടമയ്ക്ക് ലഭിക്കുക. ഇവിടേക്ക് ആവശ്യമായ വഴിയൊരുക്കുവാനും വെള്ളം വൈദ്യുതിയും എത്തിക്കുവാനും സംസ്ഥാന സർക്കാരുകൾ ഉത്തരവ് പ്രകാരം മുൻഗണനയും ഇളവും കിട്ടും. ഇവിടെ ഈടാക്കാവുന്ന വാടകയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതും ഈ ഒരു പദ്ധതിയുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയാണ്. സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറികൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഭൂമി പരിസ്ഥിതി ലോല പ്രദേശമോ തണ്ണീർത്തടമോ തീരദേശ പരിപാലന നിയമത്തിൽ ഉൾപ്പെട്ടതോ മറ്റേതെങ്കിലും തരത്തിൽ സർക്കാർ നിയന്ത്രണമുള്ളതോ ആയിരിക്കരുത്. 7 മീറ്ററിൽ കുറയാത്ത വീതിയുള്ള റോഡ് സൗകര്യം ഉണ്ടായിരിക്കണം. വൈദ്യുതിയും വെള്ളവും ലഭ്യമാക്കുന്ന സ്ഥലമായിരിക്കണം. അതുപോലെ തന്നെ മാലിന്യ നിർമാർജ്ജത്തിന് വേണ്ടിയുള്ള സൗകര്യങ്ങളും ഉണ്ടായിരിക്കണം. വ്യവസായ സംരംഭങ്ങൾക്കാണ് സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറി കെട്ടിടങ്ങൾ നൽകേണ്ടത്. എന്നാൽ റെഡ് കാറ്റഗറിയിൽ പെടുന്ന ഒരു സംരംഭങ്ങൾക്കും ഇത് അനുവദിക്കുന്നതല്ല. ഷോറൂമുകൾക്ക് ഇത് നൽകാനാകില്ല. ഗോഡൌൺ, ലോജിസ്റ്റിക് സർവീസ്, വാഹന അറ്റകുറ്റപ്പണി കേന്ദ്രങ്ങൾ, സർവീസ് സെൻ്ററുകൾക്ക് എന്നിവയ്ക്ക് അനുമതിയുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് വ്യവസായ വകുപ്പിൻ്റെ www.industry.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ അതിൽ നിന്നും വളരെ വ്യക്തമായിട്ടുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. സംരംഭകർക്കും മികച്ചൊരു അവസരമാണ് ഈ ഒരു സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറി. അതായത് കൂട്ടത്തോടുകൂടി ഒരുമിച്ച് ഐക്യത്തോടുകൂടി വളരാം എന്നുള്ളതാണ് സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറിയുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. സർക്കാർ വ്യവസായ എസ്റ്റേറ്റുകളിൽ സംരംഭകർക്ക് ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും തന്നെ സ്വകാര്യ സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറികളിൽ ആരംഭിക്കുന്ന സംരംഭകർക്കും ലഭിക്കും. തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ അനുമതിയില്ലാതെ തന്നെ സംരംഭം തുടങ്ങാം എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. വായ്പയും സർക്കാർ സബ്സിഡിയും എളുപ്പത്തിൽ ലഭിക്കാനും ഈ ഒരു മാർഗത്തിലൂടെ സംരംഭകന് സാധിക്കും. പൊതു അടിസ്ഥാന സൗകര്യങ്ങളായ വെള്ളം, വൈദ്യുതി, റോഡ്, മാലിന്യ നിർമാർജ്ജന സൗകര്യങ്ങൾ തുടങ്ങിയവ ഈ ഒരു സ്വകാര്യ ഡിസൈൻ ഫാക്ടറികളിൽ ലഭിക്കുന്നതിലൂടെ സംരംഭകനെ ആദ്യ മുതൽ മുടക്ക് അല്ലെങ്കിൽ ആദ്യമേയുള്ളൊരു മുതൽ മുടക്ക് ഒഴിവാക്കാനായിട്ടും ഇതിനെ ഉപയോഗിച്ച് നല്ലൊരു സർവീസ് അല്ലെങ്കിൽ നല്ലൊരു ലാഭം ഉണ്ടാക്കാനായിട്ടും ഈ സംരംഭകന് സാധിക്കും. അടിസ്ഥാന സൗകര്യങ്ങൾ സജ്ജമാക്കുന്നതിനാൽ സംരംഭകന് വേഗത്തിൽ തന്നെ സംരംഭം തുടങ്ങാനുള്ള സാധ്യതയുമുണ്ട്. ഓരോ സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറികളിലും മറ്റു സംരംഭങ്ങൾ ഉള്ളതിനാൽ തന്നെ ഒരു സംരംഭകന് മറ്റു സംരംഭകരുമായി സഹകരിച്ച് അവരുമായി സംസാരിച്ച് അവരുമായി ഡിസ്കസ് ചെയ്ത് തൻ്റെ സംരംഭത്തെ ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള ഒരു സാധ്യതയും ഈ സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറി മുന്നോട്ട് വയ്ക്കുന്നു. ഗതാഗതം, അസംസ്കൃത വസ്തുക്കളുടെ ഇറക്കുമതി, ട്രാൻസ്പോർട്ടേഷൻ തുടങ്ങിയവ ഈ ഒരു സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറികളിലുള്ള മറ്റുള്ള സംരംഭകരുമായി സംസാരിച്ച് സഹകരിച്ച് അതിനുള്ള ചാർജ് പരസ്പരം പങ്കുവയ്ക്കാനും അതിലൂടെ ഗണ്യമായ ചെലവുകൾ കുറയ്ക്കാനും ഒരു സംരംഭകന് സാധിക്കും എന്നുള്ളത് സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറിയുടെ മറ്റൊരു പ്രത്യേകതയാണ്. ജീവനക്കാരെ ലഭിക്കാൻ വളരെയധികം എളുപ്പമാണ്. അതുപോലെ തന്നെ ജീവനക്കാരുടെ യാത്രാ ചെലവുകൾ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ചാർജുകൾ മറ്റുള്ള സംരംഭങ്ങളുമായിട്ട് ഷെയർ ചെയ്തുകൊണ്ട് തന്നെ സംരംഭകന് അത്തരത്തിലുള്ള ചെലവുകൾ കുറയ്ക്കാൻ സാധിക്കും. പൊതുവായ മാർക്കറ്റിംഗ് ഐഡിയാസ് ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ സംരംഭത്തിന് വിഘാതമായിട്ട് വരുന്ന പ്രശ്നങ്ങളെ കൂട്ടായിട്ട് അഭിമുഖീകരിച്ച് ആ ഒരു വിഘാതത്തെ അല്ലെങ്കിൽ ആ ഒരു തടസ്സത്തെ ഒഴിവാക്കാനായിട്ടും സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറിയിൽ
തുടങ്ങുന്ന സംരംഭകന് സാധിക്കുമെന്നുള്ളത് ഇതൊരു പ്രത്യേകതയാണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറി തുടങ്ങാനായിട്ട് ഏകദേശം ആവശ്യമായിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ 10 ഏക്കറാണ്, അല്ലെങ്കിൽ 30 വർഷത്തെ ലീസുള്ള സ്ഥലമായാലും ഇത് സാധിക്കും. പക്ഷേ പരിസ്ഥിതി ലോല പ്രദേശമോ തണ്ണീർത്തടമായിട്ടുള്ളതോ അല്ലെങ്കിൽ തീരപരിപാലന നിയമത്തിൽപ്പെട്ടതോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ളതോ ആയിട്ടുള്ള ഏതൊരു സ്ഥലവും ഇതിന് പറ്റില്ല എന്നുള്ളതും വളരെ കൃത്യമായിട്ട് നിഷ്കർഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏക്കർ കണക്കിന് തരിശ് ഭൂമികളുള്ള ഭൂമി ഉടമകൾക്ക് അവർക്ക് ഇത്തരത്തിൽ നല്ലൊരു റോഡും വൈദ്യുതി സംവിധാനങ്ങളും വെള്ളവും അതുപോലെ തന്നെ മാലിന്യ നിർമാർജ്ജനം ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലവുമുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ അല്ലെങ്കിൽ വലിയൊരു എമൗണ്ട് മാസം ഇൻകമായിട്ട് ലഭിക്കാവുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത്തരത്തിൽ ഗവൺമെൻറ് തുറന്നിട്ടിരിക്കുന്നത്. അപ്പോൾ നാളെ ഒരു പുതിയ വീഡിയോ, സംരംഭത്തെക്കുറിച്ചുള്ള ഒരു പുതിയ വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക.